നമസ്കാരം. ഇന്നലെ കൊച്ചി റിപ്പോർട്ടർ സനോജ്. സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചാക്യാർ റൂട്ടിൽ പുരോഗമന കലാ സാഹിത്യ സംഘം എറണാകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചിത്രം വര, പാട്ട്, പറച്ചിൽ എന്നീ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. രണ്ട് പ്രസംഗത്തേക്കാൾ കൂടുതൽ ആശയങ്ങൾ കൈമാറാൻ പറ്റുന്നത് സ്വാഭാവികമായും പാട്ടിലൂടെയും സംഗീതത്തിലൂടെ നൃത്തത്തിലൂടെ അഭിനയത്തിലൂടെ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചയും അങ്ങനെയുള്ളൊരു വിരുന്നും ഒരുങ്ങുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരും ആ സമ്മേളനത്തിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള വികാരം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ ദീർഘമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. സി പി ഐഎമ്മിനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ കലയോടും സംസ്കാരത്തോടും ആശയങ്ങളോടും ഒക്കെയുള്ള അതിൻ്റെ സ്വാതന്ത്ര്യത്തോടും ഒക്കെയുള്ള ഐക്യദാർഢ്യമാണ്. കലാകാരന്മാരും കലയും സംസ്കാരവും ചേർന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ വളർത്തിയത് എന്നതിൻ്റെ തിരിച്ചറിവ് കൂടിയാണ് നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനം. അത് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മുടെ കലാകാരന്മാരോടുള്ള ബഹുമാനവും സ്നേഹവും വികാരവും ഒക്കെ തന്നെ ഒരു കാലത്തും അവസാനിക്കില്ല. കാരണം അതൊരു നാഭീനാള ബന്ധമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ചുരുക്കുന്നു. നമ്മുടെ ഈ ക്യൂൺസ് പരിസരം ഇന്ന് വ്യത്യസ്തമായ ഒരു പരിപാടിക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാവർക്കും അറിയാം, നഗരമെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആഹ്ലാദ തിമിർപ്പിലാണ്. ഏറ്റവും മനോഹരമായി സമ്മേളനത്തെ വരവേൽക്കാൻ ഇവിടുത്തെ പൊതുജനാധിപത്യ പ്രസ്ഥാനവും ജനങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ, എറണാകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ക്യൂൺസ്വയിൽ നമ്മൾ വ്യത്യസ്തമായൊരു പരിപാടി സംഘടിപ്പിച്ചത്. സ്ട്രോക്ക് സപ്ലൈസ് എന്ന ഈ പരിപാടി വര, പറച്ചിൽ, പാട്ട് ഇത്തരത്തിലാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ലളിതകലാ അക്കാദമി അവാർഡ് ജേതാക്കളായ 5 ചിത്രകാരന്മാർ ഇന്നിവിടെ നമ്മുടെ പ്രചരണത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. പ്രശസ്ത ചിത്രകാരന്മാരായ സജിത്ത് പുതുക്കിളവട്ടം, ജിബിൻ, വിബിൻ കെ നായർ, ടി കെ അനിൽ, സുനിൽ വല്ലാർവാടം എന്നിവരാണ് ഈ ചിത്രങ്ങൾ നമുക്കായി ഇവിടെ വരച്ചത്. പ്രശസ്ത സംഗീത സംവിധായകൻ കെ എം ഉദയൻ്റെ നേതൃത്വത്തിൽ ഒരു സംഗീത നിശ, നിരവധികളായ പ്രഗത്ഭ ഗായകരും മറ്റണിയറ പ്രവർത്തകരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ നമ്മളോട് ഈ മത്സരത്തിൻ്റെ ചരിത്രം പറയുവാനും സമ്മേളനത്തിൻ്റെ ഒരു ചരിത്രം പറയാനുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മേയറോട് എത്തിച്ചേർന്നു. മുതിർന്ന സി പി എമ്മിൻ്റെ നേതാക്കളായ കെ ജെ ജേക്കബ്, സീനുലാൽ എന്നിവരെല്ലാം നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. വളരെ ആഹ്ലാദപൂർവമായ മനോഹരമായ ഒരു സന്ധ്യ ഇന്നിവിടെ ക്യൂൺസ്വയിൽ നടത്താൻ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ എറണാകുളം മേഖലാ കമ്മിറ്റിയുടെ നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം 1 മുതൽ 4 വരെ എറണാകുളത്ത് വെച്ച് നടക്കുമ്പോൾ അതൊരു ചരിത്ര സംഭവമായി മാറുകയാണ്. എറണാകുളം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാവിരുന്നുകൾ ഒരുക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ നാടക സന്ധ്യ അടക്കം അവതരിപ്പിച്ചുകൊണ്ടുമെല്ലാം സംസ്ഥാന സമ്മേളനം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള എറണാകുളം നഗരത്തിൽ കായൽ സമരമടക്കമുള്ള ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള എറണാകുളം നഗരത്തിൽ വെച്ച് നടക്കുമ്പോൾ തീർച്ചയായും അത് ഈ നഗരത്തിനകത്തുള്ള സി പി ഐ എമ്മിൻ്റെ പോരാട്ടത്തിനകത്ത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിനകത്ത് ആകെ നടക്കുന്ന പോരാട്ടങ്ങൾക്ക് ദിശാബോധം പകരുന്ന, ശക്തി പകരുന്ന സമ്മേളനം എന്ന രീതിക്കകത്തേക്ക് കാര്യങ്ങൾ മാറിത്തിരികയാണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ കലാവിരുന്ന് എല്ലാവരും ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്നിട്ടുള്ള കലാവിരുന്നുകൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ ഉണ്ടാകണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. എറണാകുളത്ത് നടക്കുന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ചാത്തേത്ത് റോട്ടിൽ നടക്കുന്ന കവിത, പാട്ട്, ചിത്രം വര, സമ്മേളനം, സംസാരം ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരുമിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ എറണാകുളത്തെ പ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാർ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചിത്രകാരന്മാരെല്ലാം ചേർന്നിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാസന്ധ്യയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. മറ്റൊരു വാർത്തയും വിശേഷവുമായി വീണ്ടും കാണും വരെ കലൂരിൽ നിന്ന് ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ സനോജ്.